നമസ്കാരം തിയേറ്റർ ലീസിന് ശേഷം ഇപ്പോൾ ഒ ടി ടിയിൽ വന്നിരിക്കുന്ന ഒരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാബു യോഗേശ്വരൻ തിരക്കത്തെഴുതി സംവിധാനം ചെയ്ത് വിജയ് ആന്റണി സുരേഷ് ഗോപി രമ്യ നമ്പീശൻ സംഗീത രാധാ രവി യോഗി ബാബു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ എത്തിയ തമിഴരസൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നാണ് അറിവ് പല കാര്യങ്ങൾ കൊണ്ട് റിലീസ് നീണ്ടുപോവുകയും ഈ വർഷം ഏപ്രിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഇപ്പോൾ സി ഫൈവിൽ ചിത്രം ലഭ്യമാണ് ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ റിലീസ് ചെയ്ത ജോൺ ക്യൂ എന്ന ചിത്രത്തിൽ നിന്നും ഇൻസ്പയർഡായാണ് ഈ ചിത്രം വന്നിരിക്കുന്നത് സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ തമിഴരസൻ ഭാര്യ ലീന മകൻ പ്രഭാകർ എന്നിവരോടൊപ്പം സന്തോഷം ജീവിക്കുന്നു പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് വൈകാതെ മകന് ഒരു പ്രശ്നം വരികയും അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നിടത്തുമാണ് സിനിമ പ്രധാന പ്രമേയത്തിലേക്ക് എത്തുന്നത് പിന്നീട് പ്രധാനമായിട്ടും ആ ഒരു ഹോസ്പിറ്റലും അതിന്റെ പരിസരവും കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഡോക്ടർ മുരുകാഥൻ എന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി സിനിമയിൽ എത്തുന്നത് ഒരു രീതിയിലും എവിടെയും ഇംപ്രസ് ചെയ്യാത്ത ഒരു ചലച്ചിത്ര അനുഭവമാണ് തമിഴരസൻ സമ്മാനിക്കുന്നത് ഒരു പോയിൻറ്റിൽ സിനിമയിൽ യോഗിബാബുവിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട് എന്നെ പിടിക്കാൻ തമിഴരസൻ പല വേഷത്തിൽ അതായത് വേഷം മാറിയൊക്കെ വന്നേക്കാം പക്ഷേ ഏത് വേഷത്തിൽ വന്നാലും ഭാവത്തിൽ മാറ്റമുണ്ടാവില്ല അതുകൊണ്ട് നമുക്കാളെ മനസ്സിലാക്കാമെന്ന് സിനിമയും കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഒറിജിനൽ ചിത്രം ഇറങ്ങിയ സമയത്ത് ആ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊള്ളാം എന്നൊരു പ്രതീതി സമ്മാനിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനുശേഷം തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും മറ്റ് ഭാഷകളിലും ഒക്കെയായി ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട ഒട്ടനവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ വളരെ ഫ്ളാറ്റായ ഒരു അനുഭവം മാത്രമാണ് സമ്മാനിക്കുന്നത് സീരിയസ് ആയൊരു നോട്ടിലാണ് സിനിമ തുടങ്ങുന്നത് എങ്കിലും സിനിമയ്ക്കകത്ത് കഥാപാത്രത്തിന്റെ ഹൃദയമിടിപ്പ് കുറയുന്നത് പോലെ ചിത്രത്തിന്റെ ഹൃദയവും വീക്കായി പോവുകയാണ് ഒരു മെഡിക്കൽ മിറാക്കിൽ സംഭവിക്കുമെന്ന് പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും തോന്നിയാലും കാര്യമില്ലെന്ന് വൈകാതെ തന്നെ മനസ്സിലാകും ലോജിക്കിന് ഒരു വിലയും നൽകാതെ മുന്നോട്ട് പോകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിൽ ഏറെയും ഒരു ഇമ്പാക്റ്റുമില്ലാതെ പോകുന്ന അവസ്ഥയാണ് സിനിമ കണ്ട സമയത്ത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ള ഒരു പശ്ചാത്തലം ഇവിടെ എത്തുമ്പോൾ വളരെ ഫ്ളാറ്റായ ഒരു അവതരണവും പ്രധാന കഥാപാത്രമായ തമിഴരസനായാണ് വിജയ് ആന്റണി എത്തുന്നത് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു ഇമോഷണൽ സീനിൽ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസമായത് ബാക്കിയൊക്കെ മുന്നേ കണ്ടിട്ടുള്ള വിജയ് ആന്റണി തന്നെ ഇവിടെയും വരുന്നു എന്ന് മാത്രം രമ്യ നമ്പീസിനും കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു സുരേഷ് ഗോപിക്ക് പ്രാധാന്യമുള്ള വേഷം തന്നെയാണ് പക്ഷേ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു സിനിമ കണ്ട സമയത്ത് മുൻപൊക്കെ തമിഴ് സിനിമയിലാണ് ഇങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളത് കഥയുമായി എങ്ങനെയെങ്കിലും ബന്ധപ്പെടുത്തി ഒരു കഥാപാത്രത്തെ കൊണ്ടുവരും ഇടയ്ക്ക് കോമഡി പറയാൻ മാത്രം യോഗി യോഗിബാബുവിനാണ് ഇവിടെ അങ്ങനെ റോൾ കിട്ടിയിരിക്കുന്നത് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം തിരക്കഥ ചെയ്തിട്ടുണ്ട് സ്ക്രീനിലെത്തുമ്പോൾ ആ ലെവലും കടന്നു പോയിട്ടുമുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ മൊത്തം ടെൻഷൻ ആണ് അങ്ങനെയാണ് സിനിമയുടെ കഥ പോകുന്നത് പക്ഷേ ഇവിടെ സ്ക്രീനിലെ കഥാപാത്രങ്ങൾക്കില്ലാത്ത എന്ത് ടെൻഷനാണ് പ്രേക്ഷകർക്കുണ്ടാവുക അതാണ് അവസ്ഥ ഷൂട്ട് കഴിഞ്ഞ് ഏകദേശം നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാലും ഷൂട്ട് തുടങ്ങിയ കാലത്തിനും മുന്നേ ഇറങ്ങിയാൽ ചിലപ്പോൾ അല്പമെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടേനെ തീർത്തും നിരാശപ്പെടുത്തിയ സമയം നഷ്ടപ്പെടുത്താൻ മാത്രം ഒരു ചിത്രം എന്ന നിലയിലാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടതോ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ